സംസ്ഥാനത്ത് ജനുവരി 15-ഓടെ വീണ്ടും പ്രതിദിന കോവിഡ് കേസുകൾ 9,000 വരെ ഉയർന്നേക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 90,000 വരെ കടന്നേക്കാമെന്നും മരണനിരക്ക് 0.5 ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ 0.4% സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക്. ഇപ്പോൾ ശരാശരി 65,000 പേരാണ് ഒരേ സമയം ചികിത്സയിലുള്ളത്. അതേസമയം ഇത്തരത്തിൽ കോവിഡ് വർദ്ധിക്കാൻ രണ്ട് കാരണങ്ങളാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾ തമ്മിൽ ഇടപഴകിയതുമാണ് വീണ്ടും രോഗവ്യാപനം രൂക്ഷമാകാൻ ഇടയാക്കുന്ന കാരണങ്ങളെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതേസമയം ആന്റിജൻ ടെസ്റ്റ് കൂട്ടാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വൈറസ് ബാധയേൽക്കാൻ സാധ്യത കൂടുതലുള്ളവരെ ആന്റിജൻ പരിശോധനയ്ക്കും നെഗറ്റീവായിട്ടും രോഗലക്ഷണമുള്ളവർക്ക് RT-PCR പരിശോധനയും നടത്തും. വൈറസിന്റെ രണ്ടാംഘട്ട വ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടെത്താനും പ്രതിരോധിക്കാനുമായി ആരോഗ്യവകുപ്പ് സാന്ദ്രതാ പഠനവും നടത്തും. 18 വയസ്സിന് മുകളിലുള്ള 12,100 പേരിലാണ് പഠനം നടത്തുക. അതേസമയം കേരളത്തിൽ ICMR 0 സർവേയുടെ 3-ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. എറണാകുളം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് സർവേ നടത്തിയത്. മെയ്യിൽ നടത്തിയ ആദ്യഘട്ട സർവേയിൽ 0.33%, ഓഗസ്റ്റിൽ നടത്തിയ സർവേയിൽ 0.8% സംസ്ഥാനത്തെ പോസിറ്റീവ് നിരക്ക്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ബാധിതർ വർദ്ധിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. സാമൂഹിക അകലവും മാസ്ക് ഉപയോഗവും കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുകയും ചെയ്യുന്നത് നാം തുടരേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി.